மச்சாந்தாண்டி என்ன கட்டி வச்ச தப்ப கொள்ளம்மா நான் தத்தி கொள்ள இங்கிருந்து கப்பல் வருமா சொன்னாட்டுக்கார എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഷോ സിസോ തർപ്പൻ കോമഡി, കോപ്പവേർഡ് ബൈ സോപ്പേ. എല്ലാവരും റെഡി ആവുന്നിരിക്കുകയാണ്. നന്നായി പ്രിപ്പറേഷൻ ആവശ്യമാണ്, കാരണം ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് വേണേലും സംഭവിക്കും. അത്രയ്ക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പോകുന്നത്. പക്ഷെ ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. മെന്ററെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം അനുശ്രീ. Once again, welcome to Thakarppan Comedy. Thank you. ചൂടിനൊക്കെ തിരക്കുന്നാണ് വന്നിട്ടുള്ളത്. വന്നിട്ടുള്ളത് ഗെയിം കാണാനാണോ കോമഡി ആസ്വദിക്കാൻ? അപ്പൊ വന്ന സ്ഥിതിക്ക് ഇനി നമ്മള് ഡിലേ ആക്കുന്നില്ല. കാത്തിരിക്കുന്ന ഗെയിമിലേക്കാണെങ്കിലും മറ്റു പെർഫോമൻസുകളേക്കാണെങ്കിലും നമുക്ക് പോവാം. അതിനായിട്ടുള്ള സീറ്റ് അവിടെ റെഡി ആണ്. അനു, യു ക്യാൻ ബി ദേർ. ആൻഡ് നമ്മുടെ തകർപ്പൻ താരങ്ങൾ, തൽക്കാലത്തേക്ക് യു ക്യാൻ ബി ദേർ, നിങ്ങളുടെ സീറ്റുകളിലേക്ക് ഇരിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. തകർപ്പൻ കോമഡിയുടെ വേദിയിലേക്ക് ഇനി എത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, സ്പെഷ്യൽ കലാകാരനാണ്. ഈ സ്പെഷ്യൽ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഈ വരാൻ പോകുന്ന മിടുക്കന് എനിക്കൊന്ന് 11 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറയുന്നത് ഒരുപാട് ഉയരത്തിലാണ്. അദ്ദേഹം ഒരു ചെറിയ അസുഖം ബാധിച്ച ഒരു ചെറിയ ഒരു സങ്കടം അദ്ദേഹത്തിന് ഉണ്ട് എങ്കിലും പെർഫോമൻസിൽ അദ്ദേഹം ഇതൊന്നുമല്ല, പൊലിയാണ്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ കൊച്ചു മിടുക്കിനെ, ആദിത്യ സുരേഷ്. ആദിത്യ, മനോരമയിൽ രണ്ടാമത്തെ തവണയാണ് അല്ലേ? സൂപ്പർ ഫോറിൽ വന്ന് ഗംഭീരമായിട്ട് പാടിയിരുന്നു. അനു, ഇതാണ് ഞാൻ പറഞ്ഞ ആദിത്യൻ മിടുക്കൻ. ഹലോ, സുഖാണോ മോനെ? ആദിത്യന്റെ അമ്മയാണ് അല്ലേ? ആദിത്യന്റെ അസുഖം എന്താണ് സ്പെസിഫിക് ആയിട്ട്? അതിന്റെ പേര് ബ്രിട്ടിൽ ബോൺ. എന്താണ് അവസ്ഥ? എന്താണത്? ബുദ്ധിമുട്ട് എന്താണ്? അസ്ഥികൾ ഒടിയുന്നു. എവിടെയെങ്കിലും തട്ടിയാല് അസ്ഥികൾ ഒടിയുന്നു. ഞങ്ങൾ കൊറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ പാടും, ഒരുപാട് കലകളുണ്ട്. സമ്മാനം കിട്ടിയിട്ടില്ലേ? ഒരു പ്രൈസ് കിട്ടിയിട്ടില്ലേ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്? അങ്ങനെയൊക്കെയുള്ള ഒരാൾ വരുമ്പോ നമ്മളൊരു സർപ്രൈസ് അങ്ങോട്ട് തരണ്ടേ? ഒരു സമ്മാനം തിരിച്ചായത്തിന് തരണ്ടേ? ഫസ്റ്റ് ആ സമ്മാനം എന്താന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. എങ്ങനെയുണ്ട് സർപ്രൈസ്? അടിപൊളി. അടിപൊളി. എന്തോ
അനു അയ്യോ ഒന്നും പറയാനില്ല, ഒത്തിരി സന്തോഷം. കാരണം അല്ലാണ്ട് തന്നെ സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് പാടുമ്പോഴത്തേക്ക് അതെത്രത്തോളം മാധുര്യമാകും എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു. ഇപ്പം എന്തായാലും ഒരു പാട്ട് പാടില്ലേ? ഈ വീഡിയോയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ട്രിവാൻഡ്രത്ത് നടന്ന ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ചിത്രചേച്ചി പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വിളിച്ചു. ഓ, വീട്ടിൽ വെച്ചിട്ടല്ലേ പാട്ട് പാടിയിട്ടുള്ളത്? മിടുക്കൻ. അപ്പൊ പാട്ട് പാടിത്തരും, ഏത് പാട്ട് ഞങ്ങൾക്ക് പാടിത്തരാ? ഈ പാട്ട് തന്നെ. ആ ഗ്രേറ്റ്. ഇത്
ചേച്ചിക്ക് ഒന്നും പറയാൻ വാക്കുകയല്ല. നമ്മുടെ ചേച്ചി കെട്ടിപ്പിടിച്ചിട്ടു. എങ്ങനെയാ ചേച്ചി മനസ്സിലായത് കുഞ്ഞിന് ഇങ്ങനെ പാടാൻ? കൊച്ചുനാളിൽ ഇങ്ങനെ കിടക്കുന്ന പരുവത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചെറുതായിട്ടൊരു 4 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി, മൂളിപ്പാട്ട് പോലെ പാടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ മോൻ മാത്രമാണോ ഉള്ളത്? വേറെ അല്ല, മൂത്ത മോനുണ്ടായിരുന്നു, 10th പഠിക്കുന്നു. ഓക്കെ. അപ്പൊ ചക്കരെ നന്നായിട്ട് പാടാ. ഇതെല്ലാം തരത്തിലുള്ള രീതിയിലും അനുഗ്രഹിക്കട്ടെ. നന്നായി സരിയോ? ഭയങ്കര ടിക്ടോക്ക് ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആണല്ലോ. അത് ഞങ്ങള് കാണുന്നുണ്ട്, ഞങ്ങൾ ഒന്നും വിടില്ല. ടിക്ടോക്ക് പരിപാടിയില്ലേ, ഇതൊക്കെ ആരെ കണ്ടുപിടിച്ചേ ടിക്ടോക്ക് ഒക്കെ? അമ്പട വീര, അതൊക്കെ തന്നെ കണ്ടുപിടിച്ചോ? പാട്ട് തന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിക്കും, ടിക്ടോക്ക് കണ്ടുപിടിച്ചു. അപ്പൊ ടിക്ടോക്ക് നമുക്ക് ചെയ്താലോ? റെഡി? ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തോ. റെഡിയാണോ എന്റെ കൂടെ ചെയ്യാൻ? ഓക്കെ. വാട്ട് ഈസ് നോട്ട് എ പ്രോബ്ലം ഹിയർ? See, there are 2 tanks in the compound here, and we supply mineral water for the children, not a canteen. Not a water. Then? Bottle. Why do you bring bottles to the school? The students can buy water from the canteen. Sometimes, you know, these bottles might break. Inda athu alam machi, njan parayunnonu English pesayan manasilavunnillallo. Anything else? Madam, my mole, tiffin box, loose. Why do you send such loose tiffin boxes? It will spoil her bag and books. See, Western time is over. I have a meeting to attend to. Anything more? Yes. What? നിന്റെ അമ്മായിയമ്മ പെറ്റു, കൊച്ചിന് പേരിട്ടു ചിന്തുമോൻ. പോരെ, എന്താ പറഞ്ഞേ? അപ്പൊ തള്ളക്ക് വിളിച്ച മലയാളം പറയാൻ അറിയാല്ലേ? എന്റെ കൊച്ചു ദിവസവും ക്ലാസ്സിൽ കൊണ്ടുവരണ ചോറ്റ് പാത്രവും വെള്ളം കൊണ്ടുവരണ കുപ്പിയും കൊണ്ട് കളയണമെന്ന് അത് അവിടെ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞാ മതി കേട്ടാ. അവിടെ കുഞ്ഞമ്മയുടെ ഒരു ഇംഗ്ലീഷ് കെട്ടിടം പണിക്ക് കാശ് ചോദിക്കുമ്പോഴും ഫീസിന്റെ കാര്യം പറയുമ്പോഴും മലയാളം, മീറ്റിംഗ് കൂടുമ്പോഴും കംപ്ലൈന്റ് പറയാൻ വരുമ്പോഴും അവിടെ അടുക്കത്തെ ഒരു ഇംഗ്ലീഷ്. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കണ പോലെയാണ് എവിടെയൊക്കെ പള്ളിക്കൂടത്തി പിള്ളേളെ വിടണത്. ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്റെ ബ്രദർ ആയിരിക്കും. അവനിപ്പോ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. എനിക്കും ഇങ്ങനെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. 26 years മുമ്പ്, ലൈക്ക് കഴിഞ്ഞ വർഷമാണ് അവന് പോയത്. മെന്റലി റിട്ടയർഡ് ബോയ് ആണ്. ഞാൻ ആദ്യം ഹാറ്റ്സ് ഓഫ് പറയുന്ന അമ്മയ്ക്കാണ്. കാരണം ദൈവം ലോകത്തുനിന്ന് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ അമ്മമാരെയാണ് ഏറ്റവും സ്ട്രോങ് ആക്കുന്നത്. ഒരുപാട് പേരെ സെലക്ട് ചെയ്യും ഏത് അമ്മയ്ക്ക് കൊടുക്കാം ഇങ്ങനെ ഒരു കുഞ്ഞിനെന്ന്. സോ സെലക്ട് ചെയ്തിട്ടായിരിക്കും അവർക്ക് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്, ബിക്കോസ് അവർക്ക് ഒരുപാട് സ്ട്രോങ്നെസ്, മെന്റലി സപ്പോർട്ട് വേണം. അപ്പം എൻ്റെ മൂന്ന് കുട്ടനും ഇത് സ്വർഗത്തിൽ ഇരുന്ന് കാണുന്നുണ്ടാവും. ഞാൻ അവൻ്റെ കൂടെ ചെയ്യുന്നതിൽ അവനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇതിന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആക്ച്വലി ടാലൻ്റ് എന്നല്ല, ദൈവം വിടുമ്പോഴേ ഇവർക്ക് ടാലൻ്റ് നിറച്ചിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്, ഐ ലവ് യു. ഇങ്ങനെ ഒരു അവസരത്തിലായതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ ഒരു ബ്രദർ ഉണ്ടെന്ന് പോലും അറിയുന്നത്. ആർക്കും അങ്ങനെ അറിയില്ല. മെന്റലി ഞാൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആവും. ഒന്നുകൊണ്ടല്ല, അവൻ്റെ ഓർമ്മകളും സ്റ്റിൽ എൻ്റെ ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്. സോ അവനെ കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് അവൻ്റെ കാല് വരെ അതുപോലെയുള്ളതാണ്. എനിക്കത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബിക്കോസ് എൻ്റെ കുഞ്ഞ് തറയിൽ 26 വർഷമായിട്ട് കാല് കുത്തിയിട്ടില്ല, കിടക്കയുള്ള ഒരേ കിടപ്പാണ് കിടക്കുന്നത്. സോ കുഞ്ഞിനിങ്ങനെങ്കിലും ഒരുപാട് പേര് അറിയുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ബലം കൊടുക്കട്ടെ, അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക്സ്. ഗംഭീരായിരുന്നു. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു വെക്കണ കള്ള? എങ്ങനെ യൂട്യൂബിൽ യൂട്യൂബ് കുറച്ച് കൂടുന്നുണ്ട്.
എനിക്കൊന്നും പറയാനില്ല. ഞാനിന്ന് ചെയ്തപ്പം എന്ത് ക്യൂട്ടായിട്ടാ ചെയ്തോണ്ടിരിക്കണേ. മോന്റെ നെഗറ്റീവ്സ് ഒന്നും അവനൊരു പ്രശ്നമേ അല്ല, അവൻ അതിലൊന്നും ബോധയുടെ അല്ല എന്നാ തോന്നണേ. അതിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അച്ഛൻ നാട്ടിലില്ലേ? അമ്മയാണ് ഒറ്റയ്ക്ക് എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ കൊണ്ടുപോകുന്നത്. ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആരാധ്യത്തിന്റെ? ഫ്രണ്ട്സ് നിരഞ്ജന, നിരഞ്ജനയും ഷാഹിനയും. നിരഞ്ജന എന്ന് പറഞ്ഞപ്പോ അമ്മ ഇതിനെ ചിരിച്ചേ. ആൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സിന് അങ്ങനെയൊന്നും ഇല്ല അല്ലേ. ഞങ്ങൾക്ക് പെൺകുട്ടികളെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നിരഞ്ജനയും ഷാഹിനിയാണ് അല്ലേ. അപ്പോ എന്തായാലും തകർപ്പൻ കോമഡിയിലേക്ക് വന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരും ആണ് ഒരുപാട് ഹാപ്പി ആയത് നേരിട്ട് മോന്റെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റിയതിൽ. ഇനി ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കുമ്പോ ഓടി വരണം. താങ്ക് യു സോ മച്ച് ആദിത്യ. ഞാൻ അമ്മയ്ക്കും എല്ലാ ആശംസകളും മോനെ ഇങ്ങനെ മിടുക്കനായിട്ട് കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചി. നിന്റെ അമ്മയാ പറയുന്നത് ഇവിടെ വാറാ? വരത്തില്ല അമ്മച്ചി. എന്നെ പാപ്പി എങ്ങോട്ട് കൊണ്ടുപോവാ? വെട്ടാൻ കൊണ്ടുപോവാ. മുടി വെട്ടാൻ ഇവന്റെ മുടി കണ്ടോ ഇരിക്കുന്നേ? എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു ഭവാനി ചേച്ചി ഉണ്ട്. പുള്ളിക്കാരുടെ അടുത്ത് കൊണ്ട് ഇവന്റെ മുടി വെട്ടിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്താ വരത്തില്ല മോളെ. അല്ല എനിക്ക് വെട്ടണ്ട, എനിക്ക് ഹൈടെക് ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടിയാ മതി. എനിക്ക് അവിടെ വെട്ടിയാ മതി. നിന്നെ ഹൈടെക് ബ്യൂട്ടി പാർലറിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് മുടി വെട്ടിച്ചല്ലോ. മമ്മൂട്ടിയെ പോലെ മുടി വെട്ടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് നീ ആരെ എങ്ങനെയാണ് മുടി വെട്ടിച്ചോണ്ട് വന്നത്? എങ്ങനെയാ സൂര്യമാനസത്തിലെ പുട്ടൂർമീസിനെ പോലെ മുടി വെട്ടിക്കൊണ്ട് പുട്ടൂർമീസ് എന്താ മമ്മൂട്ടി അല്ലേ? നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ ഞങ്ങൾക്ക് ആമ്പിളർക്ക് സൗന്ദര്യം വേണാമച്ചി വേണാമച്ചി. എടി കൊച്ചെ, ആണുങ്ങൾ എത്ര മാത്രം ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യം വെച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല അല്ലെ മോളെ. എന്റെ അനുക്കുട്ടിയൊക്കെ അവള് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നോക്കിയ സുന്ദരിയായിട്ട് പുട്ടിയൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യും. അത് കാണാൻ ഒരു ഭംഗിയുണ്ടാവും. പെണ്ണുങ്ങൾ പോയാൽ അതിന് ഭംഗിയുണ്ടടാ, ഭയങ്കര ഭംഗിയാ. വൈകുന്നേരം ആകുമ്പോ മേക്കപ്പ് കഴിക്കുമ്പോ നോക്കണം, മനുഷ്യൻ പേടിച്ചോടും. എപ്പോഴും പെണ്ണുങ്ങളെ കുറ്റം പറയല്ലോ. ഇനി ഒന്നേ മോനറിയാവോ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും നല്ല സൃഷ്ടി ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്ത്രീയാണ്. തീർച്ചയായിട്ടും അല്ലേ, സ്ത്രീയാണ് ഏറ്റവും നല്ല സൃഷ്ടി. ആ സൃഷ്ടിയാണ് ദൈവത്തിന് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പണി കൊടുത്തോണ്ടിരിക്കുന്നത്. അമ്മച്ചി നീ ഹൈടെക് ബ്യൂട്ടി പാർലറിൽ പോണെങ്കിൽ വാ അമ്മച്ചി. സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഇങ്ങനെ വലിച്ചോണ്ട് മുടി വെട്ടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ പാപ്പി ഇപ്പോഴും ആ അവസ്ഥയൊക്കെ തന്നെയാണ്. സ്പൈക്ക് ചെയ്യണമെന്നോ സ്ട്രെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയില്ല. പാപ്പ ഷോപ്പിൽ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നമുക്കും അവന്റെ കൂടെ ചെല്ലാം ഇന്നത്തെ നമ്മുടെ തകർപ്പൻ ഫസ്റ്റ് ഷോയിലൂടെ. എന്റെ ദൈവമേ, ഞാൻ എന്റെ കൂട്ടുകാരിയുണ്ട് ഭവാനി, പുള്ളിക്കാരിയെ കൊണ്ട് അവന്റെ മുടി വെട്ടിക്കാന്ന് പറഞ്ഞു. അവന് എന്ത് ചെയ്ത കേക്കത്തില്ല, ഇവിടെ വന്ന് മുടി വെട്ടണം പറഞ്ഞു. ഭയങ്കര വെട്ടുന്നേ ഞാനിതൊക്കെ തന്നെ. നമുക്ക് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടോ? നമുക്ക് അല്ല, ഇവരിലൊന്നും പിടിച്ച് ഹോട്ടലേ മോളിലേക്ക് പൊങ്ങി പോകും. വിസയില്ലാത്തോണ്ട് അവിടെ ഇട്ട് പിടിക്കുകയും ചെയ്യും നിങ്ങള്. എന്നാലും ഇത് ഇരിക്കുമ്പോ ഒരു അല്ല, ഞാൻ ചോദിച്ചിട്ട് ഈ പാപ്പിയുടെ കല്യാണം കഴിഞ്ഞോ? പാപ്പിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ? 3 വർഷം? ആ 3 വർഷമായി. കുവൈറ്റിക്കാരിയാ പെണ്ണ്, കുവൈറ്റ് ഗൾഫിൽ സ്ഥിരതാമസക്കാരി, നേഴ്സ് അസ്മിത. എടാ കല്യാണമൊക്കെ നടന്ന് ഭയങ്കര സംഭവമല്ലായിരുന്നോ? കല്യാണത്തിന്റെ അന്ന് അവൾ ഒരു മാല ഇടുന്ന ഒരു ഫോട്ടോ ഇവന്റെ മൊബൈലിലേക്ക് തന്നെ ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു. അപ്പൊ ഇവൻ ഇവിടുന്ന് അവളുടെ കഴുത്തെ താലി കെട്ടുന്ന ഒരു ഫോട്ടോ ഇവിടുന്ന് വാട്സാപ്പിൽ അങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ കല്യാണം നടന്നു. അയ്യോ,
എന്റെയോ? പിന്നെ പാപ്പിയുടെ ആതിരാത്രി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവള് നല്ലൊരു ഉടുപ്പ് കിട്ടോണ്ട് ഒരു ഗ്ലാസ് പാല് വാറ്റിങ് വരുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇവൻ അങ്ങ് അയച്ചു കൊടുത്തു. ഇവനും അതുപോലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കഥകിന്റെ ഡോറ് തുറക്കുന്ന ഒരു സാധനം ഇവൻ അങ്ങോട്ട് വായിച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ ആതിരാത്രി കഴിഞ്ഞ് ഗംഭീരമായിരുന്നു. അപ്പൊ പുള്ളിക്കാലത്ത് ഇങ്ങോട്ട് വന്നിട്ടായില്ല, സ്ഥിരതാമസമല്ലേ? അത് ശരിയാണ്. പിന്നെ വല്ലോ ഫോട്ടോയോ വീഡിയോ? മൂന്ന് വർഷത്തേനും ഒരു അറിവില്ലായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഫോട്ടോ ഇവൻ അയച്ചു കൊടുത്തു. അവളും രണ്ട് നീഗ്രോ പിള്ളേരും കൂടെ നിൽക്കുന്നത്. എന്നിട്ട് അതിന്റെ അരിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, പാപ്പിച്ചായ ഇതാണ് നമ്മുടെ രണ്ടു മക്കൾ. എന്റെ പാപ്പി എങ്ങോട്ടാ പോയെന്ന് കണ്ടായിരുന്നു. ഇവിടെ കാണത്തില്ല, അവിടെ ഒരു ബംഗാളിയുടെ മുടിവെട്ട് കടയുണ്ട്, അവിടെ കാണും ചെലപ്പം. ശരി, ഞാൻ കടയിലോട്ട് വന്ന്, ഇനി ഞാൻ കടയിൽ വന്ന് ഞാൻ വിളിക്കാം. ഓ ഹായ് ഹായ്. ഈ ഭാര്യമാരുടെ ഒക്കെ ഒരു പ്രശ്നങ്ങള്. എന്താ? അല്ല, അവള് നമ്മൾ എന്ത് ചെയ്താലും ചെയ്തിടില്ല. അവള് പറഞ്ഞ കേട്ടോ, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. എന്തിനു കൊള്ളാം? വായും തുറന്ന് കിടന്ന് ഉറങ്ങാനല്ലാതെ. അല്ല, നിങ്ങൾ എന്തിനാ ഈ കിടന്നുറങ്ങുമ്പോ വായ തുറന്ന് കിടക്കണത്? അപ്പോഴെങ്കിലും ആ വീട്ടിൽ ഞാൻ വായന്ന് തുറന്നോട്ടടാ. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇവനാണ് ആദ്യം വന്നത്. നീ 7 വയസ്സ് പിന്നിലാണ് വന്നത്. വീട്ടുകാരൊക്കെ ആലോചിക്കണതൊക്കെ അല്ലാതെ പിന്നെ എന്തോടാ? എന്തുവാ തുമ്പ വെട്ടണം? അത് ഇവിടെ അല്ല, പൊന്നാനിയിലൊന്ന് ആദരിച്ചോട്ടെ. പൊന്നാട ഇട്ട് ഇതിനെ ആദരിക്കാന്ന് പറഞ്ഞത്? ആദരിക്കുന്നു ഞങ്ങള് പറയണത്. ഇതെന്നെ തോന്നുന്നത്? സാധാരണ വെള്ളയിട്ടാണല്ലോ ആദരിക്കുന്നത്. അതെ, ഇത് കട തുടങ്ങിയപ്പം വെള്ളയായിരുന്നു, പിന്നെ ഈ ആൾക്കാരെ ചോര വീണ് 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 ഇതങ്ങ് ചുവന്നു പോയതാണ്. കൈപ്പണി മതി, കത്തിപ്പണി വേണ്ട കേട്ടോ. ആ അതെ അതെ അതെ. എടാ, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചോടാ. എന്തോ? നിന്റെ വീട്ടിൽ ആരും സംസാരിക്കത്തില്ലേ വാ തുറന്ന്? നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, നീ അവിടെ ഉണ്ടോ? അപ്പം ഒരു മൂളല് മാത്രം, വാ തുറന്നൊന്നെങ്കിൽ പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. നിന്റെ അമ്മയോട് ചോദിച്ചു, സുഖമാണോ? അപ്പൊ നിന്റെ അമ്മ ഒരൊറ്റ മൂളല്. അനിയത്തിയോ അതേപോലെ തന്നെ, പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? നിനക്ക് അങ്ങനെ ശീലം കൊണ്ടോ? അപ്പൊ മനസ്സിലായി അങ്ങനെ ശീലം. ആരോട് പറയാനാ ഇതൊക്കെ? തുടങ്ങാണ്ടെന്നോ? കണക്കായി പോയി, കണക്കായി പോയി, അങ്ങനെ തന്നെ വേണം. എന്തോടാ, മന്ത്രിയുടെ വീട്ടിൽ കള്ളൻ കയറി. വന്നു വന്നപ്പോ കള്ളന്മാർക്കും വർഗസ്നേഹം ഇല്ലാതായല്ലോ. പുതിയ സാധനം ഒന്നും അല്ലാതെ അത് കംപ്ലൈന്റ് ആണ്. എല്ലാ ബാർബർ ഷോപ്പിലും ഈ സംഭവം വർക്ക് ചെയ്യണം, ഇവിടെ മാത്രമാണ് ഈ സാധനം വർക്ക് ചെയ്യാത്തുള്ളൂ. ഇത് വെള്ളം ചീറ്റിന്റെ സാധനം വരുന്നുണ്ട്. അങ്ങനെ 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 കറക്റ്റായിട്ട് ചെയ്യണം. നീ നീ തന്നെ പറഞ്ഞോണം കേട്ടോ. വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാത്തുള്ളൂ. വർക്ക് ചെയ്തല്ലോ, വർക്ക് ചെയ്തല്ലോ. ഓക്കെ, മുമ്പ് തന്നെ പവർ ഉണ്ടല്ലോ. ഇപ്പൊ നല്ല പവർ ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഇട്ട് തപ്പണ വെല്ലാം കളഞ്ഞു പോയത്. മസാജാടാ, മസാജ് ചെയ്ത പിന്നെ ഞാൻ കളഞ്ഞു കൂട്ടെ. ഈ സണ്ണി ലിയോൺ ഈ 14-ാം തീയതി കൊച്ചി വരുന്നുണ്ടോ? അറിഞ്ഞാരുതാ 14-ാം തീയതി വരുന്നുണ്ട്. ഞാനൊരു ടെന്റ് അടിച്ചേക്ക അവിടെ, 2 ദിവസം നേരത്തെ പോയി കിടക്കുന്നു. എനിക്കറിയാം. നീ ആരാ? ഷക്കീലൊക്കെ വരുന്നുണ്ടോ ഇപ്പൊ?
എല്ലാം പഠിച്ചു വെച്ചാ കുഞ്ഞമ്മയുടെ മക്കളെ പോലെ എല്ലാ കാളാപ്പാടും പേര് സിന്ധുവിനെ എനിക്കിഷ്ടം. സിന്ധുവിനെയാണ് ഈഗോ ഇല്ല അവർക്ക്. അവരുടെയൊക്കെ കാലം ഭയങ്കര കാലമായിരുന്നു. അതാണ് അവരുടെയൊക്കെ കാലം വീണ്ടും വരണം അല്ലടാ. മറിയൊക്കെ അല്ല ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങൾ ഈ മുടി വെട്ടനായിട്ട് ഇവരുടെയൊക്കെ കാര്യം ചോദിക്കണെന്ന്. ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോ എന്റെ മുടി വരെ എഴുതിയിട്ട് നിൽക്കൂല. അപ്പൊ ഞാൻ ഈ കിടന്ന് കറങ്ങുന്നോണ്ടോ? ഇല്ലല്ലോ എടാ, ഇതെന്ന് പറഞ്ഞാലേ ഇപ്പൊ ഒരേ പയ്യന്മാർ വരുമ്പോ ഒരേ സ്റ്റൈലല്ലേ കൃതാബ്. വീതുളി വേണ്ടവരും വീതുളി ഈ ടൈപ്പിലെ കൊണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ മോനെവിളി ഉള്ള കൃതാബ് നിനക്ക് ഏതാന്ന് ഇതിനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത് ചെയ്യാനാ? ഫിംഗർ കട്ട്, ഫിംഗർ കട്ട് ഇഷ്ടല്ലേ? ഫിംഗർ കട്ട് ചെയ്താ മതി. വേണ്ട പിന്നെ കല്യാണം എന്തായി? കല്യാണം കല്യാണം അതൊന്നും പറയാണ്ടിരിക്കാ. സഹോദരന്റെ കല്യാണം എന്തായി? സഹോദരന്റെ കല്യാണം മുടങ്ങിയിരിക്കുവല്ലേ. ആ ജോലി ഒന്നും ആയില്ല കൊച്ചിനല്ലേ. ശുഭദോഷം ഉണ്ടോടാ? അല്ല അച്ഛന് സുഖമല്ലേ. സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതാണ് ആൾക്കാർ ബംഗാളിയുടെ കടയിൽ പോയിരുന്നു വെട്ടണത്. അവരാകുമ്പോ ഒന്നും ചോദിക്കൂല്ലേ. മലയാളിയുടെ കടയിൽ വന്നാൽ അച്ഛൻ പറ്റോ അമ്മ പറ്റോ ഈ ചോദ്യം തന്നെയാണ്. ഉമ്മ ആ പറ്റില്ലാത്ത ചോദ്യം കൂടി ചോദിക്കും. അല്ലാതെ ഞാനല്ല ഈ ചോദ്യങ്ങളല്ലാതെ ഞാൻ എന്തോ ചോദിക്കാനാ? ഞാൻ എന്തോ എന്തോ ചോദിക്കണല്ലോ. നിങ്ങള് ഇന്ന് നിങ്ങൾ ചുമ്മാ എന്താണ് ഒരു ഒരു നിങ്ങളുടെ വായുന്നത് ഒരു ഒരു നല്ലൊരു തമാശ. എന്താണ് നിങ്ങളുടെ വായുന്നത്? ഞാൻ കേട്ടിട്ടുള്ളത് തമാശ. ആ എടാ നമുക്ക് ഈ തമാശ കുറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളി ഉള്ളി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോ തമാശ പറയാനല്ലോ, നമ്മൾ ജോലി ചെയ്യാനല്ലേ വന്നേക്കാണ്. ഗോപാലിന്റെ കടയിലൊക്കെ ഉണ്ടല്ലോ നിന്ന് അവര് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക, പിന്നെ അവര് തമാശ ചെയ്യാൻ വേണ്ടി കടയിലേക്ക് ആൾക്കാർ തീർച്ചയല്ലേ. എന്താടാ നമുക്ക് അങ്ങനെ ഈ തമാശ പറച്ചിലൊന്നും വലിയ ഇഷ്ടമല്ലാത്ത കേസ്. തമാശ പറയണം. ഏതെങ്കിലും ഒരു തമാശ ഉണ്ടെങ്കിൽ നീ പറഞ്ഞോ. നീ പറഞ്ഞു മുടി വിട്ട് കടയിൽ പറയാൻ പറ്റുന്ന ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബാർബറ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി കത്തിയും കടാരിയും ഒക്കെ തലേന്ന് മാറ്റി അല്ലെങ്കിൽ ചിരിച്ച് എന്റെ തലേ കയറും. ഞാൻ ചോദ്യം ചോദിക്കാം അണ്ണൻ, വെറും വയറ്റില് എത്ര ഇഡ്ഡലി കഴിക്കും? വെറും വയറ്റി ഞാൻ ഒരു അഞ്ചെണ്ണം കഴിക്കും. ഇത് എങ്ങനെ കഴിക്കണം? വിധം എങ്ങനെയാ? ആദ്യം ഒരെണ്ണം കഴിക്കും, പിന്നൊരെണ്ണം കഴിക്കും, പിന്നൊരെണ്ണം കഴിക്കും, അങ്ങനെ അഞ്ചെണ്ണം കഴിക്കും. എവിടെ തമാശ? തമാശ എവിടെ? ഒരെണ്ണം കഴിച്ചാ പിന്നെ വെറും വയറാവോ? ശരിയാണല്ലേ, വെറും വയറ്റി അഞ്ചെണ്ണം കഴിക്കാൻ പറ്റത്തില്ല. ആദ്യം ഒരെണ്ണം കഴിച്ച പിന്നെ വെറും തമാശ അവിടെ അടിച്ചു അവരുടെ അടുത്ത്. എന്നാ ഒരു തമാശ ചോദിക്കട്ടെ? തമാശോ? നമ്മള് കടയാൻ വരും തമാശയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ്. നീ വെറും വയറ്റി എത്ര ഇഡ്ഡലി കഴിക്കും? ഞാനോ വെറും വയറ്റി ഒരു 7 ഇഡ്ഡലി വരെ കഴിക്കും. എന്നാ എന്നാ? അല്ല നീ അഞ്ചെന്ന് പറഞ്ഞായിരുന്നു, എനിക്കൊരു തമാശ പറയാനായിരുന്നു. കൊണ്ട് തൊലച്ചില്ലേ? ഊമർ സെൻസ് ഇല്ലാത്തവനെ ഇതൊക്കെയാണ് ഇമാരത്തേക്ക് തമാശ പറയാത്തത്. അഞ്ചിലാറു തമാശ. കണ്ടിട്ട് വെട്ടി കൊല്ലാൻ തോന്നുന്നുണ്ട്. എന്തോ വെട്ടണോ? മുടി വെട്ടണോ? അയ്യോ എന്റെ പൊന്നുമോൻ, ഇപ്പോഴെങ്കിലും ഈ ഒരു ചിന്ത തോന്നിയോ? നേരത്തെ ആയിപ്പോയല്ലോ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തിനു മുടി വെക്കാൻ പറ്റ? ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്റെ ലില്ലി പറഞ്ഞിട്ടാ. ആരാണോ നിന്റെ ലില്ലി? നിന്റെ ലില്ലി ആരാ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ. പ്രേമിക്കുന്ന പെണ്ണാ? ആ പെണ്ണാണാ പറഞ്ഞ? ഇതൊക്കെ ഒന്ന് വെട്ടി തളിക്കേ. എന്റെ ലില്ലി പറഞ്ഞിട്ടാ. ലില്ലി ശരി, ഞാൻ കാര്യം ചോദിച്ചത് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വെട്ടാൻ ഉണ്ടാക്കി കയറി വന്നു.
അത് പോട്ടെ, പക്ഷെ ഇവിടെ മുടി വെട്ടുന്നതിന് 100 രൂപ, പക്ഷെ ഇത് വെട്ടുന്നതിന് ഞാൻ സ്ക്വയർ ഫീറ്റിൽ കണക്ക് പറയും. അതായിരിക്കും സംഭവം. ഒരു 2500 രൂപയും ഉച്ചക്ക് ഒരു ഊണും പൊരിച്ച മീനും. അത് ഞാൻ തരാം, അതും തരാം. എന്റെ ലില്ലി പറഞ്ഞു മഞ്ചക്കാലത്ത് നടടാ, അത്ര വെച്ചാൽ കേട്ടു. അതുകൊണ്ട് ലില്ലി എത്ര രൂപ വേണമെന്നുണ്ടെങ്കിലും ഞാൻ തരാം. എന്റെ ലില്ലി പറഞ്ഞല്ലോ, ലില്ലി ലില്ലി. ഹലോ താതാമിനി, ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ വരത്തില്ല, ഒരു കാട് വെട്ടി തളിക്കാനുണ്ട്. ആ ശരി ശരി, ആകണ്ട. ഏറ്റവും വലുതാ ഇത്, വിക്കാസ് അങ്ങനെ എടുക്കേണ്ടി വരുമല്ലോ ദൈവം. ഇവനെ ഇതുമായിട്ടാ 2 ആഴ്ച ജീവിച്ചിരുന്നത്. നീ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം? ഇത് ഏതാനും പാപ്പ ചന്ദനക്കുറി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഹിന്ദു അല്ലെന്നറിയാം. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇപ്പൊ എന്റെ കൈ കയറി കുത്തത്തില്ലായിരുന്നോ? ഇതിനാണോ തല വെച്ചോണ്ട് നടന്നത്? ഇവന്റെ ഒരു പിടി കിട്ടൂല്ലോ, കൊണ്ട് വന്ന വഴിക്ക് ലില്ലിക്ക് കൊടുത്താലും എത്ര സമയം ഒന്നും പറഞ്ഞു. സമയം 4 മണിയായോ? 4 മണിയായി. അയ്യോ എന്റെ ലില്ലി തെറിക്കും. ലില്ലി ലില്ലി ഞാൻ ചോക്കട്ടെ, കഴിഞ്ഞ ആഴ്ച നീ എന്റെ അടുത്താണ് വെട്ടിയത്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ അല്ല വെട്ടിയത്, അതിന് മനസ്സിലായി. എന്റെ വെട്ട് കണ്ടുകഴിഞ്ഞാൽ എനിക്കറിയാം. നീ കഴിഞ്ഞ ആഴ്ച ഇവിടെ അല്ല, അതെന്താ നീ കഴിഞ്ഞ ആഴ്ച ഇവിടെ വെട്ടാഞ്ഞ്? കഴിഞ്ഞ ആഴ്ചക്ക് നീ പണി ഉണ്ടായിരുന്നു, കൈ നിറച്ച് കാശ് ഇടായിരുന്നു. അപ്പൊ ഞാൻ നല്ല സ്ഥലത്ത് കാശുള്ളപ്പോ നല്ല സ്ഥലം അല്ലാത്തപ്പോ ഇവിടെ ഇല്ലേ? അല്ല, ഇപ്പൊ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. പറ്റായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇനിയിപ്പോ ഒരു കാര്യം ഉണ്ട്, ഈ പറ്റ് പറ്റുന്ന അല്ലാതെ പറ്റ് വെട്ടുന്നില്ലല്ലോ. പറ്റ് ഞാൻ വെട്ടുന്നില്ലെങ്കിലും നിങ്ങൾ സ്ഥിരം പറ്റ വെട്ടുന്നുണ്ടല്ലോ. ഇനി അങ്ങനെ പറ്റ വെട്ടാനും കിറ്റ വെട്ടാനും പറ്റത്തില്ല. നിങ്ങൾ ഉള്ള എടുത്ത് എന്നെ മുടി വെട്ടണം, എന്നെ മുടി വെട്ടണം. വെട്ട വെട്ട, അതിനു മുമ്പേ നീ ഒക്കെ തരാനുള്ള പറ്റിയാഴ്ച മൊത്തം തന്നട്ടെ. നിന്റെ ഒക്കെ മുടി ഞാൻ ഇനി വെട്ടു. ആണോ? അങ്ങനെ വെട്ടോ. ആ വെട്ടു, നീ തരാനുള്ള പൈസ എടു. എന്റെ പൈസ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും പൈസ തരാമെന്ന്. എന്റെ പറ്റ ഞാൻ വെട്ടണം. ഞാൻ ഒരു കാര്യം ചെയ്യാം. എല്ലാ പൈസ അല്ല, ഇങ്ങനെ ഒരു മനുഷ്യ സ്നേഹം അല്ലാണ്ട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പറ്റത്ത് ഈ മാല അങ്ങ് പറയാൻ പറ്റൂ. മാല വരും, ഈ മാല പണയാൻ പറ്റത്തില്ല. എന്നാ നീ ഇനി വെട്ടാ, വെട്ട് മൊബൈൽ കയറി. അല്ല പിന്നെ ഇവിടെ നിന്നെ വെട്ടിയിട്ടുള്ളു. രണ്ടാമത് നിങ്ങളെ പറ്റി അങ്ങനെ ഇല്ല. നിങ്ങളെ ഹായ്. ഹായ് ചേട്ടാ. എന്തോ മുടി കട്ട് ചെയ്യോ? കണ്ടിട്ട് നിറച്ചു വിട്ട് കടയിട്ടാണോ തോന്നിയത്? അതെന്താ ഗേൾസിന്റെ ഹെയർ കട്ട് ചെയ്യുന്നാ ചോദിച്ചെ? ഇതുവരെ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഒരു പക്ഷേ ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്യും. അതെ അതെ അതെ. അല്ലേ? ഞാനതെ. മാത്രമല്ല, പക്ഷെ ഞാൻ ഈ ഗേൾസിന് കട്ട് ചെയ്യുമ്പോ എനിക്ക് വേറെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. എന്താണ്? ഞാൻ ഈ മസാജ് ഒക്കെ ചെയ്യാറുണ്ട്, ഹെഡ് മസാജ്. ഇങ്ങനെ മസാജ് ഇങ്ങനെ ചെയ്യുന്നതും തൊടുന്നതും പിടിക്കുന്നതൊന്നും വിരോധമില്ലല്ലോ. എനിക്കൊരു പ്രശ്നമല്ല അത്, കാരണം ഈ മസാജിങ് എന്നൊക്കെ പറയുമ്പോ അത് നല്ല ബ്ലഡ് സർക്കുലേഷൻ അല്ലേ? അതെനിക്ക് ഇഷ്ടം. അതല്ല, നീ അങ്ങനെ സർക്കുലേഷൻ ചെയ്യാനുള്ള ബ്ലഡ് എനിക്ക് ഉണ്ടോ എന്നറിയില്ല. എന്നാലും അപ്പൊ ഞാൻ കഴിഞ്ഞ് പുള്ളി കഴിഞ്ഞിട്ട് വേണം. അല്ലല്ല, ഒന്നിറങ്ങ പ്ലീസ്. നീ പിന്നെ വെട്ടാന്ന്, പിന്നെ വെട്ടാന്ന്. പൈസ അല്ലേ? കാശൊന്നും ഇപ്പൊ തരണ്ട. അല്ല, ഞാൻ മാല തരാന്ന് പറഞ്ഞല്ലോ. മാല തരണ്ടെന്ന് പറഞ്ഞു നിന്നെ പിന്നെ വെട്ടാ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പറ്റുതരില്ല. ഈ ഒരു അവസരം ഇത്ര വർഷത്തിനിടയ്ക്ക് വന്നിട്ടില്ല. പറ്റുതരില്ല ഞാൻ, പറ്റുതരില്ല. നീ പറ്റു തരണ്ട. ഓക്കേ, ഇത്ര നാൾ വെട്ടിയത് ഫ്രീ. ഈ ഒരു അവസരം. ഓക്കേ, ഓ അടുത്ത വെട്ടി.
എത്ര തരാള ഞാൻ 1250 രൂപ 1250 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വെട്ടി എനിക്ക് വേണ്ട വേണ്ടായോ തീർന്നു വാ വേണ്ട പൈസ വേണ്ട നീ അപ്പുറത്ത് രാമേന്ദ്രന്റെ കടയിലാണ് പോയി വിട്ടു പ്ലീസ് ഒന്ന് പൈസ വേണ്ടെന്ന് ഒന്ന് അറിയിപ്പോലെ കണ്ണടച്ചിരിക്കണേ അയ്യോ ചേട്ടാ ഇപ്പൊ വേണ്ട പിന്നെ ഞാൻ പോയിട്ടൊരു 5 o'clock വരാം എന്റെ മോള് 4:30 വരും അപ്പൊ മോളെയും കൂട്ടിട്ട് ഞാൻ വരാം കൊച്ചുമായിട്ട് വരണ്ടോ അയ്യോ അതിന് അവക്കാടും മുടി വെട്ടില്ല എന്റെ 5 വയസ്സിലായി ഞാൻ പോയിട്ട് വരാം ഓക്കെ വെയിറ്റ് ചെയ്യണേ ചേട്ടാ ഞാൻ വരും ഒരു പെണ്ണും പിള്ള കേറി വന്ന് അവരുടെ സാരിത്തുമ്പ് കണ്ടപ്പോ എന്റെ മുടിത്തുമ്പ് അങ്ങ് മറന്ന് അല്ലേ നിങ്ങളെ സാരിത്തുമ്പിന്റെ പവർ ഇല്ലടാ നിന്റെ മുടിത്തുമ്പിന് അതാ നീ മനസ്സിലാക്കി എന്തോ പറയണം എന്ത് പണി നിങ്ങൾ ഈ വീഡിയോ കണ്ടോ എന്താ പണി മറ്റേ മുടിക്കാരെ വന്നപ്പോ നിങ്ങൾ തലക്കെട്ടടിച്ചില്ലേ ഞാൻ ഇതിന്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ ഇടും പാവപ്പെട്ട പയ്യൻ മുടി വെട്ടാൻ വന്നപ്പോ അവനെ പുറകെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയ കശ്മലൻ ഇത് ഇട്ട് കഴിഞ്ഞാണല്ലോ എനിക്ക് ലക്ഷക്കണക്കിന് ലൈക്കും കിട്ടും ഷെയറും കിട്ടും ഞാൻ ചോദിക്കട്ടെ ഈ ലൈക്കും ഷെയറൊക്കെ കിട്ടിയ എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ സമാധാനം കിട്ടും നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ ഈ വീഡിയോ ഉണ്ടോ എന്താ വീഡിയോ ഏ കഴിഞ്ഞ ദിവസം വണ്ടി എടുക്കുന്നത് 3 പേര് മരിച്ചു സ്പോട്ടിൽ നീ അവരെ പോയി എടുത്തില്ലേ ഞാൻ എങ്ങനെ എടുക്കും ഞാൻ അവിടെ നിന്ന് എനിക്ക് ലൈക്ക് കിട്ടൂ എന്നാ ഒരു കാര്യം ചെയ്യ നിനക്ക് നല്ല രീതി ലൈക്ക് കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം വെറൈറ്റി സാധനം ഇല്ലാണ്ടിരിക്കുന്നു ഷൂട്ട് ചെയ്യണം നേരെ നിക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യണോ നല്ല ലൈക്ക് കിട്ടും നല്ല കമന്റ് കിട്ടും അതെല്ലാം കിട്ടിയല്ലോ ഇനി നീ ഇത് യൂട്യൂബിലോ വൈറലാക്കിയോ ലൈക്ക് മേടിക്കോ എന്താന്ന് വെച്ചാ നീ ഇങ്ങോട്ട് ഇട്ടോ അയ്യോ ഇത് അങ്ങനെ ഇടാൻ പറ്റില്ല ഇതിട്ട് കഴിഞ്ഞാലേ എന്റെ മാനമ്പോ എന്റെ കുടുംബത്തിന് കണക്കാടാവും വിഷയാവും അപ്പൊ ഇതൊക്കെ നിനക്ക് അറിയാം അപ്പൊ ഇവൻ വിചാരിക്കുന്നറിയോ ഇവന്റെ ഒക്കെ അമ്മ അമ്മ നമ്മുടെ ഒക്കെ അമ്മ ചുമ്മാ നമ്മുടെ ഇന്നത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡ് കൂടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി അതിനായി നമ്മുടെ മെന്റർ ആൻഡ് താരങ്ങൾ പ്ലീസ് ജോയിൻ മീ അനു എന്തോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്നതേ പോലെ വളരെ മനോഹരമായിരുന്നു എനിക്ക് ഒരുപാട് എന്താ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഷോ ആണ് സോ എന്തായാലും ആസ് യൂഷ്വൽ അതേപോലെ തന്നെ ഞാൻ ചിരിച്ചു തമാശയുമായി ഇതുപോലെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ഇതുപോലെയുള്ള സർപ്രൈസുകൾ ചിലപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഗെയിംസ് ഉണ്ടാവും എന്തും സംഭവിക്കാം ഈ വേദിയിൽ ഇത് നിങ്ങളുടെ സ്വന്തം ഷോ തകർപ്പൻ കോമഡി തൽക്കാലത്തേക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീണ്ടും കാണാം ബൈ ആൻഡ് ഗുഡ് നൈറ്റ്